subscribe. അപ്പോൾ ഇന്നത്തെ പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടാവാത്ത രൂപത്തിലുള്ള ഒരു പെരുന്നാളാണ് പള്ളിയിൽ നിസ്കാരത്തിന് കൂടാതെ ബന്ധുക്കളടുത്തൊന്നും പോവാതെ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാതെ ഒക്കെയുള്ള ഒരു പെരുന്നാളാണ് ചിലപ്പോൾ ലോകത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇങ്ങനത്തെ ഒരു പെരുന്നാൾ ഉണ്ടായിട്ടുണ്ടാവില്ല സാധ്യതയില്ല അങ്ങനെ ഉണ്ടാവാൻ അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമ്മൾ ഒരു ഒരു ഖുർആനിലുള്ളൊരു വാക്യം ഓർമ്മ വരികയാണ് അതായത് മനുഷ്യൻ്റെ കരങ്ങൾ പ്രവർത്തിക്കാതെ കരയിലോ കടലിലോ യാതൊരു വിധത്തിലുള്ള ആപത്തുണ്ടാവില്ല എന്നുള്ളത് അതായത് എല്ലാത്തിനും ഉത്തരവാദി മനുഷ്യൻ തന്നെയാണ് എന്നുള്ള രൂപത്തിലുള്ളൊരു വാക്യം ഒരു ആയത്തുണ്ട് അതാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത് അപ്പോൾ നമ്മളെ ഭാഗത്ത് എന്ത് തെറ്റാണ് ഇതിനൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ തന്നെ കണ്ടെത്തുക എന്നിട്ട് അത് പരിഹരിക്കാനുള്ള ഒരു സന്ദർഭമായിട്ട് ഇപ്രാവശ്യത്തെ ഈദിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ഇപ്രാവശ്യത്തെ ഈദ് സന്ദേശം എൻ്റെ എന്നല്ല ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഈദ് സന്ദേശം അത് പറയുമ്പോൾ തന്നെ നമ്മളങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല ഖുർആനിൽ തന്നെ പറയുന്നുണ്ട് തീർച്ചയായും നമുക്കൊക്കെ പ്രയാസത്തിൻ്റെ കൂടെ എളുപ്പവും തന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഈ പ്രയാസങ്ങൾക്കൊക്കെ ഒരു എളുപ്പവും അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളൊരു പ്രത്യാശ കൂടി ഈ ഈദ് നമുക്ക് സമ്മാനിക്കുകയാണ് അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് ഈ ഈദ് വേളയിൽ നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ നിഷ്കാത്താൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ ഒക്കെ ഒന്ന് പരിചയപ്പെടുത്താം അതിനു മുമ്പ് നിങ്ങള് നമ്മളെ പെരുന്നാരാവിളിന്റെ ചെറിയ കുറച്ച് എൻജോയ്മെന്റ്സ് ഒക്കെ കണ്ടിട്ട് വാ കുട്ടികളെല്ലാവരും ഇവിടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കൂട്ടത്തിൽ കുട്ടി ഡോക്ടർമാരും സി എക്കാരും ലിറ്ററേച്ചറുകാരും ഒക്കെ ഉണ്ട് ലോക്ക്ഡൗണായിട്ട് എല്ലാവരും ഇവിടെ പെട്ടതാണ് ഇവർ പോണ്ടിച്ചേരി ബാംഗ്ലൂരൊക്കെ പഠിക്കുന്നവരാണ് ഇവിടെ കൊറേ പാട്ടുകാരുണ്ട് കേട്ടാ നീ സെനി പാടിക്കോ പറയാതെ പറയുന്ന കടും കാപ്പി മീലിയുള്ള കരളേനി കനവുണ്ടൻ കണ്ണിൽ പറയാതെ പറയുന്ന കടും കാപ്പി മീലിയുള്ള കരളേനി കനവുണ്ടൻ കണ്ണിൽ കടലോളം സ്നേഹം ഉള്ളിലുള്ളിലുണ്ട് പറയാനാ
ഇപ്പോ പെൺകുട്ടികളൊക്കെ മൈലാഞ്ചിടുന്ന തിരക്കിലാണ്. പിറ്റേന്ന് പെരുന്നാൾ ദിവസം എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി നിസ്കാരത്തിന് റെഡിയാവുകയാണ്. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ടൈമായി. നല്ല ചെമ്മീനടയും പുട്ട് ഇഡ്ഡലി ചപ്പാത്തി അങ്ങനെ ഓരോന്ന് ഓരോരുത്തർ ഉണ്ടാക്കിയിരുന്നു. ഇതാണ് ഇവിടുത്തെ മക്കളും മരുമക്കളും. എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇതന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ടൈം ഞാൻ എല്ലാവരെയും ഇപ്പോൾ ഇവിടുന്ന് തന്നെ പരിചയപ്പെടുത്താം. അപ്പോൾ ഞാൻ എന്നെ തന്നെ ആദ്യം പരിചയപ്പെടുത്താം. എൻ്റെ പേര് നിഷീത്. നമ്മളെ കുടുംബത്തിലെ ഏഴാമത്തെ ആൾ, അതായത് ഏറ്റവും ചെറിയ ആളാണ് ഞാൻ. പിന്നെ ഡോക്ടറാണ് ഞാൻ. തിരൂരങ്ങാടിയിലും തെയ്യാലയിലും ഒരു ക്ലിനിക്ക് നടത്തുന്നുണ്ട്. ഇനി ഞാൻ എന്നെ പറ്റി പറയാം. ഞാൻ പറ്റി കുറെ പേര് ചോദിച്ചിട്ടുണ്ട് എന്താണ് ചെയ്യുന്നത്. അപ്പൊ എന്റെ വീട് പൊന്നാനിയാണ്. കല്യാണം കഴിച്ചതാണ് തിരൂരങ്ങാടിയിലേക്ക്. ഞങ്ങൾക്ക് രണ്ട് കുട്ടികളാണ്, കെൻസ് കൈഫ്. പിന്നെ റിഫ് ഏതുവരെ പഠിച്ചു എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാന് എം കോം ആണ് പഠിച്ചത്, പൊന്നാനി എം എസ് കോളേജിലെ പഠിച്ചത്. പിന്നെ ബാക്കി ഇവിടെ തിരൂരങ്ങാടിയിൽ പി എസ് എം ഒ കോളേജിലും ഒരു ഇയർ പഠിച്ചു. ഉപ്പാനും മനങ്ങള് നേരത്തെ ഒരു വീഡിയോയിൽ പരിചയപ്പെട്ടതാണല്ലോ. ഇനി നമുക്ക് ബാക്കിയുള്ളവരെ കാണാം. ഇതാണ് മൂത്ത പെങ്ങളും അളിയനും. പെങ്ങള് പി എസ് എം ഒ കോളേജിലെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിലെ ഹെഡാണ്. ഇതാണ് അളിയൻ. അളിയൻ പി എസ് എം ഒ കോളേജിലെ പ്രിൻസിപ്പൾ ആയിരുന്നു. അളിയന്റെ വീട് കാസർഗോഡാണ്. ഞങ്ങൾ ഇച്ചാന്ന് വിളിക്കും. പേര് ഇബ്രാഹിം. മൂത്തേട്ടൻ ഫാറൂഖ് കാക്ക കെ എസ് സി ബിയിലെ സീനിയർ സൂപ്രണ്ട് ആണ്. ഇത് അവരുടെ വൈഫ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സെക്ഷൻ ഓഫീസറാണ് റംലാബിത്താത്ത. ഇവരാണ് രണ്ടാമത്തെ പെങ്ങളും അളിയനും. പെങ്ങള് റഫീദ് താത്ത, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് രജിസ്ട്രാർ ആണ്. അളിയൻ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഡെപ്യൂട്ടി ഡയറക്ടറാണ്. ഷാജിക്ക തിരുവനന്തപുരത്താണ് ഷാജിക്കാന്റെ വീട്. ഷാജിക്ക നല്ലോണം പാട്ട് പാടും. ഇനി നമുക്കൊരു പാട്ട് കേൾക്കാം. എല്ലാം കാണുന്ന പ്രധാനേ
ബന്ധങ്ങൾ തീർത്തു സലാമത്തേ ഗണേ ഹന്നാനേ ദുഃഖത്തിൻ മാറാല നീക്കിടേണേ സുബ്ഹാനേ നിസ്കാരപ്പായലും എണ്ണിയ തീരാത്ത പാപം പേറി തളന്നു ഞാൻ ഇത് സാധിക്കാക്ക തഹസിൽദാറാണ് തലശ്ശേരിയിലാണ് ഇപ്പൊ വർക്ക് ചെയ്യണത് ഇത് അവരുടെ വൈഫ് സെക്കിൻഡാത്ത എച്ച് എസ് എസ് ടീച്ചറാണ് ചേളാരിയില് ഇവരാണ് ചെറിയ പെങ്ങള് ലബിതാത്ത ഹയർ സെക്കൻഡറി ടീച്ചറാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ് വർക്ക് ചെയ്യുന്നത് ഇനി ഇത് അളിയൻ എൽ ഐ സിയില് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് ഇതാണ് ഏറ്റവും ചെറിയ ഏട്ടൻ നമ്മുടെ ഫാമിലിയിലെ ഗൾഫിലുള്ള ഒരേ ഒരാളാണ് ഷമികാക്ക എഞ്ചിനീയർ ആണ് ഡിലോയിറ്റിലാണ് വർക്ക് ചെയ്തത് ഇതാരുടെ വൈഫ് ഒരു എഞ്ചിനീയർ തന്നെയാണ് ജസീറ താത്ത അപ്പോ ഫുഡ് എത്തിയിട്ടുണ്ട് പെരുന്നാളിന് പൊതുവെ നമ്മള് ഫുഡ് ഓർഡർ ചെയ്യാറാണ് പതിവ് ഇനി നമുക്ക് ഈദ് സ്വീറ്റ്സ് ഉണ്ടാക്കാം ഞാന് ഇപ്പൊ ജിലേബിയാണ് ഉണ്ടാക്കാൻ പോണത് അതിന് നമുക്ക് ഒരു കപ്പ് മൈദ പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ പിന്നെ ഹാഫ് കപ്പ് വെള്ളം കുറച്ച് കളറും കൂടി ചേർക്കാം ഞാനിവിടെ യെല്ലോ ഫുഡ് കളറാണ് ചേർത്തത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം അതിനായിട്ട് 2 കപ്പ് പഞ്ചസാരക്ക് 1.5 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഷുഗർ സിറപ്പ് റെഡിയായി ഇപ്പൊ ഉണ്ടാക്കിയ ബാറ്റർ ഇങ്ങനെ ഒരു സ്ക്യൂസ് ബോട്ടിലാക്കിയിട്ടാണ് നമ്മൾ ജിലേബി ഉണ്ടാക്കുന്നത് ഇനി
ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഓയിൽ ഒഴിക്കുക. ഈ ഓയിലിലേക്ക് 2 teaspoon ഘീ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഓയിലിലേക്ക് ഇതുപോലെ ബാറ്റർ ഇങ്ങനെ റൗണ്ടിൽ സ്ക്യൂസ് ചെയ്ത് കൊടുക്കുക. എല്ലാതും ഒഴിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. എന്നിട്ട് ഫ്ലിപ്പ് ചെയ്യുക. ഇനി ഓരോന്നും എടുത്തിട്ട് ഷുഗർ സിറപ്പിലേക്ക് ഇടുക. ഷുഗർ സിറപ്പിൽ കുറച്ച് ടൈം ഇട്ടാൽ മതി, 1 മിനിറ്റ് ഒക്കെ ഇട്ടാൽ മതി. അപ്പം തന്നെ നമുക്ക് പ്ലേറ്റിലേക്ക് കോരിയെടുക്കാം.